Hi friends, welcome to our channel. In the paper cup of which engine a cycle in Daki had come the lower video itana one the other. Adinada than Yanivet a cup ped to which it ended, paper cup ped to which it ended. Is the Bioshamke engine a cycle in Daki had come and Gunoka Adinadim e cup on the cutti the decanum. A round portion matra namukadina avishulu, a par round portion correct item namuka vetti edicanum adi. Then the round shape is correct tight weight to each tender. Namkidini otichedicanum, then the side and okay to correct tight the idupola than another otichedicanum. Where a round cell and namki de pola than a chedica. Pinna namkidin avisham paper roll anna, other than any irkuli buichit, your method in anivida, rolly the decanander. Okay, I have a paper roll in the tender. We cut it. I have 10 cm, 9 cm, 8 cm, 2 cm. I have a cut it. I have a round shape. I ഇതി രണ്ട് സൈഡും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കണം എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് പശവിച്ച് ഒട്ടിച്ച കറക്റ്റ് ആയിട്ട് നിൽക്കും അത് അതേപോലെ തന്നെ വേറെ റൗണ്ടിലും ഞാൻ ഇവിടെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ 2 സെന്റിമീറ്റർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ച ആ പേപ്പർ റോളാണ് ഞാൻ ഇതിൽ ഈ ഹോളിലൂടെ ഇട്ടിരിക്കുന്നത് വേറെ രണ്ട് പേപ്പർ റോളും ഞാൻ ഈ ഒരു രീതിയിൽ ഇവിടെ ഒട്ടിച്ച് എടുക്കുന്നുണ്ട് ഇത് പേപ്പർ ആയതുകൊണ്ട് വീണു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഒരെണ്ണം ഒട്ടിച്ചതിന് ശേഷം അത് നന്നായി ഉണങ്ങിയതിന് ശേഷം അടുത്തത് ചെയ്യുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വീണു പോകും പേപ്പർ ആയതുകൊണ്ട് വെയ്റ്റ്ലെസ് ആണ് അപ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇത് ഇതുപോലെ രണ്ട് സൈഡും ഗം ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഈ രണ്ട് പേപ്പർ റോളും ഇതിനു മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം നമുക്ക് Then, this paper roll is used to use paper roll. Now, we will use this cup color. This shade is used to color. Now, the cycle is set. Then, this cup is used to use this mold. പിന്നെ നമുക്ക് ഈ ചക്രത്തിലൊക്കെ ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് എല്ലാ ഇതിലും ചക്രത്തിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം ഞാൻ ഇപ്പോ എല്ലാ ചക്രത്തിലും ഇതേപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്റെ മുകൾവശം മാത്രം ഒന്ന് ബ്ലാക്ക് കളർ ചെയ്ത് എടുക്കണം എല്ലാ ഭാഗവും എല്ലാ ചക്രത്തിന്റെയും എല്ലാ ഭാഗവും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കണം ഞാനിപ്പോൾ എല്ലാ ചക്രത്തിലും ഇതേപോലെ ബ്ലാക്ക് കളർ ഇത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഈ പേപ്പർ കപ്പിൽ നമ്മൾ നേരത്തെ കൊടുത്ത അതേ കളർ തന്നെ ഈ പേപ്പർ റോളിൽ നമുക്ക് ഇതേപോലെ കളർ ചെയ്ത് എടുക്കണം ഞാൻ ഇവിടെ എല്ലാവിടെയും ബ്ലൂ കളർ ചെയ്ത് എടുത്തിട്ടുണ്ട് ദെൻ നമ്മൾ ആ ചക്രത്തിന്റെ ആ സെന്റർ ഭാഗവും പിന്നെ ആ ഫ്രണ്ടിലെ ആ രണ്ട് വൈറ്റ് സൈഡ് കാണുന്ന അവിടെയും നമുക്ക് ബ്ലാക്ക് കളർ ചെയ്ത് എടുക്കണം ഇവിടെ പെയിന്റ് തന്നെ ചെയ്യണമൊന്നുമില്ല നമ്മുടെ കയ്യിൽ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ ആ സർക്കിളിന്റെ സെന്റർ പോർഷനിൽ നമുക്ക് സ്റ്റോൺ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം ആ ഫ്രണ്ട് പോർഷനിലൊക്കെ നമുക്ക് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാം പിന്നെ ഞാൻ ഇവിടെ വേറൊരു പേപ്പർ റോൾ എടുക്കുന്നുണ്ട് ഇത് ഓൾറെഡി ബ്ലൂ കളർ ചെയ്തു വെച്ചതാണ് ഇത് നമുക്ക് ഇതിന്റെ ഇടയിലൂടെ ഇത് ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം നമുക്ക് ഓക്കേ നമ്മുടെ പേപ്പർ കപ്പ് സൈക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം നന്നായി ഉണങ്ങി ഇപ്പോ സെറ്റ് ആയിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ടൈം എടുത്ത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഈസിയാണ് അല്ലാതെ വല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതൊന്നുമല്ല ഞാനിപ്പോൾ ഇതിൽ കുറച്ച് പേപ്പർ ഫ്ലവേഴ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലവേഴ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സൈക്കിൾ കാണാൻ ഈ ഒരു ഔട്ട്ലുക്ക് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പേപ്പർ കപ്പ് സൈക്കിൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്